ആലപ്പുഴ മണ്ണഞ്ചേരി പുന്നപ്ര മേഖലകളിലും എറണാകുളത്തെ പറവൂരിലുമാണ് കുറുവാ ഭീതി നിലവിലുള്ളത് ആലപ്പുഴയിലെത്തിയത് കുറുവാ സംഘമാണ് എന്നത് പോലീസ് ഉറപ്പിച്ചു മോഷണത്തിലെത്തിയ പ്രതികളിൽ ഒരാളുടെ ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ശക്തമായ അന്വേഷണങ്ങൾക്കിടയിലും ഇന്ന് പുലർച്ചെയും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം പലയിടത്തുമുണ്ടായി എന്നാൽ പറവൂരിലേത് കുറുവാ സംഘം എന്ന സ്ഥിരീകരണമില്ല ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി മനീഷ് മഹിബാലും സുഹൈൽ മുഹമ്മദും ആദ്യം മനീഷ് മഹിബാലിലെ ആലപ്പുഴയിൽ നിന്നാണ് മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നത് മനീഷ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് മണ്ണഞ്ചേരി പുന്നപ്ര ഭാഗത്തൊക്കെയുള്ള ആളുകൾ അത് എല്ലാ ദിവസവും എന്ന തരത്തിലേക്ക് ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്ത വണ്ണം വലിയ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ സംഘം അവിടെ വ്യാപകമായി വീടുകൾക്കുള്ളിലേക്ക് കയറുകയാണ് മോഷണം നടത്തുന്നു പ്രധാനമായി ഇപ്പോൾ കേട്ടതൊക്കെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നതൊക്കെയാണ് ജീവന ഭീഷണി ഉണ്ടോ എന്ന തരത്തിലേക്ക് വരെ വലിയ ആശങ്കയിൽ ഇവർ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ നിലവിലെ സാഹചര്യത്തെ ചുരുക്കി വിശദീകരിക്കാൻ കഴിയുക നഗരഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഈ സംഘത്തിന്റെ മോഷണ ശ്രമങ്ങളും മോഷണമുഖത്തിന് ഉണ്ടാകുന്നത് പോലീസ് അതീവ ജാഗ്രതയിൽ നാട്ടുകാരുടെയൊക്കെ തന്നെ സഹകരണത്തോടു കൂടുതലുള്ള അന്വേഷണവും തെരച്ചിലും രാവും കലുമുഖത്തിന് നടത്തുന്നുണ്ട് നിലവിൽ അവരുടെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല കാരണം ഒരു തിരുതി പിടിച്ചുള്ള അന്വേഷണമല്ല എന്ന് ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ കാടച്ച് ഒരന്വേഷണം നടത്തിയാൽ സംഘത്തെ പിടികൂടാൻ സാധിക്കില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പ്രൊഫഷണൽ കള്ളന്മാർ ഉണ്ട് ഈ കുറുവ സംഘത്തെക്കാൾ ക്രൂരമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊല ചെയ്തിട്ട് പോലും ഈ കവരുന്ന കള്ളന്മാരുണ്ട് അല്ലെങ്കിൽ ഇവരെക്കാൾ പ്രൊഫഷണൽ സംവിധാനത്തിലൂടെ വരുന്നുണ്ട് പക്ഷേ ഇവരെ രക്ഷപ്പെടുന്നു ഇവരെ പിടിക്കാൻ മറ്റു കള്ളന്മാരെ കണ്ടി പാടാണെന്നുള്ളതാണ് ഈ കുർവാസംഘത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടുതന്നെ ഈ കുർവാസംഘത്തെ പിടികൂടുക എന്നത് ഒരു സൂക്ഷ്മമായ ഒരു അന്വേഷണം വേണം അതിനൊരു ഒരു ഒരു രഹസ്യ സ്വഭാവം വേണം അതുകൊണ്ട് തന്നെ പോലീസ് ഏഴംഗ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടി പല റിട്ടയർ ചെയ്തിട്ടുള്ള ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നാട്ടിലെ പ്രാദേശിക കള്ളന്മാർ കുറുവാൻ സംഘത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകൾ നിലവിൽ കേരളത്തിലും പലയിടങ്ങളിലും ഉണ്ട് പക്ഷെ അവർ ഇപ്പോൾ മാന്യമായ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ പക്ഷേ ഇപ്പോഴും കുറുവാ സംഘത്തിൽ പെട്ടിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇടയ്ക്ക് വന്ന് പോയി ഈ മോഷണം നടത്തുന്ന ആളുകൾ ഇടയ്ക്ക് അറിയാം അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള അന്വേഷണം പുരോഗമിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് കുറുവാ സംഘം കേരളത്തിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേക സീസണിലാണ് ഒരു വർഷത്തിൽ ഒന്ന് ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷത്തിൽ ഒരിക്കലായിരിക്കും ചിലപ്പോൾ കേരളത്തിലേക്ക് എത്തുക ഒരു സ്ഥലത്ത് വ്യാപകമായ മോഷണം ഒരു പ്രത്യേക ടാർഗറ്റ് ഉണ്ടാകും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ചെയ്യുന്നത് വരെ അവിടെ തന്നെ തുടരും പ്രത്യേകിച്ചും ജനസാന്ദ്രത ഏറിയ സ്ഥലങ്ങളാണ് സംഘം കുർവാസംഘം എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അടുത്ത സീസണിൽ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കുറച്ചു കൂടി കൂടി റൂറലായ കുറുവാ സംഘം തെരഞ്ഞെടുക്കുക ഇനി ഒരു സ്ഥലത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു അവിടെ പോലീസ് സംഘവും നാട്ടുകാരും വ്യാപകമായി തെരച്ചിൽ ആരംഭിക്കുന്നു കുറുവാ സംഘത്തിന് പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലാൻ മാർഗം എത്തുന്നില്ല അങ്ങനെ സ്ഥലം മാറ്റുന്നു ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലങ്ങളിലും കുറുവയുടെ കുർവാസംഘത്തിന്റെ മോഷണ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് സമീപ ജില്ലകളായിട്ടുള്ള കോട്ടയത്തേക്കും എറണാകുളത്തേക്കും ഒപ്പം തന്നെ ജില്ലയുടെ തെക്കൻ മേഖലയിലൊക്കെ തന്നെ സംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന സിസിടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴയിൽ എന്താണെങ്കിൽ ആലപ്പുഴ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും കുറുവാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൽ പെട്ട അതായത് മണ്ണഞ്ചേരിയിലാണ് ആദ്യ മോഷണം നടക്കുന്നത് ഇരുപത്തി ഒൻപതിനാണ് സിസിടിവി ദൃശ്യങ്ങൾ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും വന്നിട്ട് നടന്നിട്ടുള്ള രണ്ട് മോഷണങ്ങളിൽ രണ്ട് പേർ വീതമാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് അതിൽ പങ്കെടുത്ത ഈ മോഷ്ടമായിട്ടുള്ള ഒരാളെ പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്തും സമാനമായ മോഷണം നടത്തിയിട്ടുണ്ട് അന്നും ഇയാൾ പിടിക്കപ്പെട്ടിട്ടില്ല അന്ന് കൃത്യമായ ഇയാളുടെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ദൃക്സാക്ഷി കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടിരുന്നു അങ്ങനെ ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് ദൃക്സാക്ഷികൾ കാണുമ്പോൾ പലപ്പോഴും ഒരു മുഖം പൂർണമായും കാണാറില്ല കാരണം മുഖം മൂടിയായിരിക്കും മോഷ്ടാവ് എത്തുക അങ്ങനെ പലരുടെ ദൃക്സാക്ഷികളുടെ വിവരണങ്ങളിൽ നിന്നും അവരുടെ വിവരങ്ങളിൽ നിന്നും ഒരു ചിത്രം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സി സി ടി ദൃശ്യങ്ങളിൽ നിന്നൊരു ഒരാളെ മനസ്സിലാക്കിയിട്ടുണ്ട് അയാളെ നേരത്തെ തന്നെയുള്ള കേസുകളിൽ നിന്നും അയാളെ ബന്ധപ്പെട്ട് പോലീസ് അയാളെ നിലവിൽ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ അയാളെ എവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഒപ്പം തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും സർക്കസ് സംഘങ്ങളുണ്ട് ജെമിനി സർക്കസ് ജംബോ സർക്കസ് പോലുള്ള സർക്കസ് സർക്കസ് കൂടാരങ്ങളുണ്ട് അവിടെ പലപ്പോഴും ഈ കമ്പനി അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ വന്ന് അവിടെ ആ സർക്കസിന്റെ ഭാഗമാകുന്ന താൽക്കാലികമായ ആൾക്കാരുണ്ട് നാടോടികൾ പോലെ താൽക്കാലികമായ ചില ജോലികൾ സർക്കസ് സംവിധാനത്തിന് വേണ്ടി ചെയ്തു പോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ജെമിനി സർക്കസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അങ്ങനെയുള്ള കൂടാരങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ അത് അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പല അന്വേഷണങ്ങളും ഉണ്ട് നിലവിൽ ആലപ്പുഴയിൽ ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിട്ടുള്ള ഒരു ചിത്രം മാത്രമാണ് മറ്റു വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നില്ല ദൃക്സാക്ഷിയുടെ വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ ഒപ്പം തന്നെ ഈ മോഷ്ടാക്കളെ കൊടുക്കാനുള്ള ചില ട്രാപ്പുകൾ കൂടി പോലീസ് സംഘം ഒരുക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പക്ഷെ ഒരുക്കിയിട്ടും കൃത്യമായി എത്തുന്നില്ല കാരണം അവർ കൃത്യമായ പഠിച്ച് ഓരോ സ്ഥലത്തെപ്പറ്റി മനസ്സിലാക്കിയൊക്കെ തന്നെ വരുന്ന ആളുകളാണ് പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ രൂപീകരിച്ചിട്ടുള്ള ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് ജില്ലയിലെ മൊത്തത്തിലുള്ള അന്വേഷണം നടത്തുന്നത് എറണാകുളത്ത് മുന്നമ്പം കേന്ദ്രീകരിച്ച് മറ്റൊരു അന്വേഷണ സംഘമാണ് പക്ഷേ ഇതിലെല്ലാം ഒരേ സംഘം തന്നെയാണോ ഇനി ഈ കുറുവാസംഘമാണെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റേതെങ്കിലും പ്രാദേശിക സംഘം ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം തമിഴ്നാട് സർക്കാർ അടക്കം ഈ കുറുവാ സംഘത്തെ പുനരധിവസിപ്പിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അവർക്ക് പാർപ്പിട പദ്ധതി അടക്കം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിലും സംഘം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഘം മോഷണം നടത്തിയിരുന്നു അത് അതുകൊണ്ട് എല്ലാ ഈ മോഷണങ്ങൾക്ക് പിന്നിലും കുറുവ സംഘമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ ആലപ്പുഴയിൽ ഇതാ ഏറ്റവും ആദ്യം നടന്ന മോഷണവും ഏറ്റവും അവസാനം നടന്ന മോഷണവും കുറുവാ പോലീസ് ഇന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അനുജ അതെ ഞാൻ സംഘത്തിന്റെ തിരികെത്താം സുഹൈൽ മുഹമ്മദ് കൂടി ചേരുകയാണ് സുഹൈൽ ഇപ്പോ മനീഷ് പറഞ്ഞതുപോലെ എസ് പിയുടെ ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ നമ്മുടെ സംഘവും സുഹൈലും മനീഷും ഉൾപ്പെടുന്ന സംഘവും ഇതിൽ പങ്കാളികളായി എന്നുള്ളതാണ് രാത്രിയും പുലർച്ചെ വരെ നീളുന്ന തെരച്ചിലായിരുന്നു അതിന്റെ കൂടുതൽ കാര്യങ്ങൾ രഹസ്യ സ്വഭാവമുള്ളത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം കാരണം അവരെ പിടികൂടാനുള്ള ഒരു തത്രപ്പാടിലാണല്ലോ നമ്മുടെ പോലീസ് ഉള്ളത് പക്ഷേ ഇതിൽ ഈ ആ മേഖലയിലൊക്കെ ഇന്നലെ രാത്രി മുതൽ സുഹൈൽ അവിടെ ഉണ്ടായിരുന്നു തെരച്ചിൽ പങ്കാളിയായിരുന്നു അപ്പോൾ സുഹൈൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ എന്താണ് ഇന്നലെ പുലർച്ചെയും ഈ സംഘം വിവിധയിടങ്ങളിൽ എത്തിയിരുന്നു എന്നാണല്ലോ കിട്ടിയ വിവരവും അനുജ നമ്മൾ ഈ ജോലി ചെയ്യുന്നു നമ്മൾ സമ്പാദിക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്വസ്ഥമായ സമാധാനത്തോടെ ഉറങ്ങുക എന്നൊരു ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ആ സ്വസ്ഥതയുള്ള ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു ജനത ആ ജനതയുടെ വേദന അവരുടെ ഒരു നൊമ്പരം അതെല്ലാം എത്രത്തോളം നമുക്ക് വാക്കുകൾ പ്രതിഫലിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അത് അത്രത്തോളം ആഴത്തിലുള്ളതാണ് അതും ആ ഉറക്കം കെടുത്തുന്നത് അതിർത്തിഘടനത്തിൻ്റെ ഒരു മോഷണ സംഘമാണെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ കുറുവാ കുറുവാസംഘത്തിന്റെ പ്രാധാന്യം ഈ കുറുവാ സംഘം എത്രത്തോളം ഭീകരത എത്രത്തോളം ഭീതിയിടങ്ങളിൽ വിതച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ ഈ നമ്മളുടെ തെരച്ചിലിന്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ കുറുവാ കുറുവാസംഘത്തിൽ ഏറ്റവും അവസാന മോഷണം എന്നിപ്പോൾ പോലീസ് പറയുന്ന തൂക്കുകുളത്തെ മനോഹരൻ ചേരന്റെ വീട്ടിലെ മോഷണത്തിലേക്ക് തന്നെ വരാം മോഷണത്തിന്റെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനിലൊക്കെ നമ്മൾ നേരത്തെ പലതവണ കേട്ടതാണ് പിൻവാതിലൂടെയാണ് കയറിയത് പക്ഷേ അവിടെ വാതിലടിച്ച് പൊളിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ചെറിയ ആയുധം അതെന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല അത് വെച്ചിട്ട് കുറ്റിയിലൊരറ്റ തട്ട് ആ കുറ്റി തെറിക്കുന്നു അതുവഴി കയറുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ ഈ മനോഹരൻ ചേട്ടൻ്റെ മകളും ഒരു ചെറിയ കുഞ്ഞും മാത്രമാണ് ഒരു റൂമിൽ ഉണ്ടായിരുന്നത് അവിടെ ലൈറ്റ് ഇട്ടിരുന്നു ഈ കുട്ടി ഈ അമ്മ പ്രസവ പ്രസവ പ്രസവദിച്ചതിനു ശേഷം ആ വീട്ടിലെത്തിയതാണ് ഏകദേശം ഒരു ഇരുപത് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസത്തിനടുത്ത് മാത്രമേ കുഞ്ഞിന് പ്രായമാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് ഓഫാക്കിയിരുന്നില്ല ഈ റൂമിലേക്കാണ് ആദ്യം കള്ളൻ കയറുന്നത് പി റൂമിലെ കള്ളൻ കയറി ഈ മാതാവിന്റെ മാല പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഈ മാതാവ് ആ കള്ളനെ കാണുകയും ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു അതായത് ഈ അമ്മ എന്ന് പറയുന്ന മാതാവ് എന്ന് പറയുന്നവർ ഈ കള്ളനെ കണ്ടു ആ ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിൽ കിടക്കുകയായിരുന്ന പിതാവും ഈ കള്ളനെ കണ്ടു അത് ഈ രണ്ട് മോഷ്ട ഈ രണ്ടുപേരും മോഷ്ടാവിനെ കണ്ടു ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുന്ന സമയത്തും മാല മുറിച്ചവരുടെ ലക്ഷ്യം ടാർജ് അറ്റീവ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ മോഷ്ടാക്കൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓർന്നത് ഈ രണ്ടുപേരും അന്നേരം അവിടെ കണ്ട കാഴ്ച അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു ട്രോമ ഇപ്പോൾ നമ്മൾ ഈ മോഹനഞ്ചേരിന്റെ ഭാര്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് മകൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി പക്ഷേ ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ അവർ കരയുന്നു ആ പേടി അവരിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഈ പേടി തന്നെയാണ് കുറുവാ സംഘം നാട്ടിലാകെ വിതച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുറുവാ സംഘത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞതുപോലെ ഒരു മോഷ്ടശ്രമം നടക്കുമ്പോൾ അത് തടയാൻ ശ്രമിച്ചാൽ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവർ എന്ന ആ ഒരു ടാഗ് ലൈൻ അത് അവർ ഭീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്കൊരു സംശയമുള്ളത് ഇപ്പോ ഇത് വലിയൊരു സംഘമാണല്ലോ ഒരു സംഘത്തിൽ സാധാരണ എത്ര പേരാണ് ഉണ്ടാകുന്നത് ഇവർ മോഷ്ടിക്കാനായി വിവിധ വീടുകളിലേക്ക് പോകുമ്പോൾ സംഘമായി തന്നെ ചേർന്നാണോ വീടുകളിലേക്ക് പ്രവേശിക്കാറുള്ളത് അതോ ഒരാൾ ഒരാൾ എന്ന തരത്തിലേക്കാണോ ഇവരുടെ രീതി എങ്ങനെയാണ് അനുചാ അവിടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഇവർ എത്ര പേര് എത്തിയെന്ന എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഒരു ഭാഗത്തേക്ക് മോഷണം നടത്താൻ എത്തുന്നത് രണ്ട് പേർ മാത്രമായിരിക്കും പക്ഷേ ഈ രണ്ടുപേർ അറ്റ് എ ടൈം ആ വീടിനുള്ളിലേക്ക് കയറുന്നില്ല ഒരാൾ മുടുന്നീള സർവേലൻസിലായിരിക്കും നിരീക്ഷണത്തിലായിരിക്കും ആ വ്യക്തി പുറത്തിരുന്നു കൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഈ മിഷൻ പാടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പുറത്ത് സജീവമായി നിൽക്കും ആ സമയത്ത് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും വഴികളും ഈ പുറത്ത് നിൽക്കുന്ന ആൾ കണ്ടെത്തിയിട്ടുണ്ടാകും അകത്ത് കയറുന്ന ആളാണ് പ്രധാനമായും മോഷ്ടം നടത്തുക ഇത് തന്നെയാണ് നമ്മൾ ഈ കണ്ട മണ്ണഞ്ചേരിയിലായാലും തൂക്കുകുളത്താണെങ്കിലും നടത്തിയ കുർവാസംഘത്തിൻ്റെ ഓപ്പറേഷൻ സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഒരാൾ റോഡിൽ റോഡ് സൈഡ് അതായത് കഴിഞ്ഞ ദിവസം റോഡ് സൈഡിൽ ഒരാൾ അർദ്ധനഗ്ഞയായി നിൽക്കുകയാണ് അദ്ദേഹത്തകെ എണ്ണ പുരട്ടിയിട്ടുണ്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ ആ വഴിക്ക് ഭക്ഷണം വാങ്ങി വരികയായിരുന്ന ഒരു വ്യക്തി ഒരു യുവാവ് ഇയാളെ കണ്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് മറുപടി പറയുന്നില്ല രണ്ടാമത്തെ ചോദ്യമാവപ്പോഴേക്കും ഈ വ്യക്തി അതായത് കുറുവാസംഘത്തിലെ ആൾ പോക്കറ്റിൽ കരുതിയിരിക്കുന്ന എന്തോ ആയുധം ഉപയോഗിച്ച് യുവാവിനെ നേരിടാൻ ശ്രമിക്കുന്നു ഈ ഘട്ടത്തിൽ തന്നെ കയ്യിലുള്ള കൈവിളയൂരി യുവാവ് ഈ കുറുവാ സംഘത്തിലെ ആളെ ഒറ്റയടിക്ക് അടിക്കുന്നു അത് അവിടെ തന്നെ ഒരു സംഘടനത്തിലൂടെ ഈ കാര്യങ്ങൾ നേരിടാനാകില്ല എന്ന് തിരിച്ചറിവായിരിക്കണം ഈ കുറുവാ കുറുവാസംഘത്തുള്ളയാൾ ഒരു മതിലാണ് ഏകദേശം டி பக்கத்தில் நம்ம திருஷ்யங்கள் எல்லாம் காணிச்சதான ആ മതിൽ ഒറ്റ ചാട്ടത്തിൽ ചാടിയെന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം കായിക പരിശീലനം മോഷ്ടത്തിന് വേണ്ടി ആർജിച്ചിട്ടുണ്ടെന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് അതിനപ്പുറത്തേക്ക് ആ സ്ഥലത്തിന്റെ എസ്കേഫ് സ്പോട്ടുകൾ അവർ കണ്ടെത്തിയിരിക്കുന്നു ഇത് നമ്മൾ തെരച്ചിലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഭീതി പോലീസിൽ മാത്രം ഭരമേൽപ്പിക്കാതെ നാട്ടുകാരും ഈ ഭീതി അകറ്റാൻ വേണ്ടി ഇറങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു അവിടെയെല്ലാം ഒരു ഒരു എന്താണ് അവരോട് പറയുക ഒരു ഭീകരതയാണ് അവരുടെ മുന്നിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിധത്തിൽ അർദ്ധനഗ്ഞരായി എന്നും ചെയ്യാൻ മടിക്കാത്ത മോഷ്ടാക്കൾ എത്തുമോ എന്ന പേടി ആ പേടി എന്നേക്കുമായി അകറ്റാൻ അവരുടെ മുമ്പിലുള്ള ഏക പോം വഴി സംഘത്തെ പൂട്ടുക എന്നുള്ളത് മാത്രമാണ് ആ ഭാഗമായി പോലീസിന് അവർ വിശ്വാസം അർപ്പിക്കുന്നു അവർക്ക് പൂർണ്ണ നമ്മുടെ പോലീസിൽ പൂർണ്ണമായി നമ്മൾ വിശ്വാസം അർപ്പിക്കുക തന്നെയാണ് പോലീസ് സേന കരുത്തുള്ള പോലീസ് സേനയാണ് നമുക്കുള്ളത് എന്നതറിയാം കൃത്യമായ സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരവും അപ്പോൾ ആ തരത്തിലേക്ക് പോലീസ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ജനങ്ങൾ നിലവിൽ ആശങ്കയിലാണ് കാരണം ഒരാളെ പോലും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഘടകം